നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൻ്റെ ആദ്യത്തെ മാച്ച് വീക്ക് അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സാണ് ഒന്നാം സ്ഥാനത്ത് ഉള്ളത്. ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് രണ്ടാം റൗണ്ട് തുടങ്ങിയിട്ടും ബ്ലാസ്റ്റേഴ്സ് ഒന്നാമത് തന്നെ നിൽക്കുന്നു. ഈ മാച്ച് വീക്ക് രണ്ടിലും നമ്മൾ മികച്ച പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആദ്യ മാച്ച് വീക്കിലെ കിടിലൻ മത്സരങ്ങൾ, കിടിലൻ പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. ആദ്യത്തെ മാച്ച് വീക്കിലെ താരങ്ങളുടെ പെർഫോമൻസ് പരിഗണിച്ചുകൊണ്ട്, പ്ലെയർ റേറ്റിംഗ് പരിഗണിച്ചുകൊണ്ട് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെ ഔദ്യോഗികമായിട്ട് ഒരു ടീം ഓഫ് ദി വീക്ക് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നാല് താരങ്ങൾ ബംഗളൂരു എഫ് സിയുടെ താരങ്ങളാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് രണ്ട് സൂപ്പർ താരങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നു. നമുക്ക് ആ ഒരു ടീം ഓഫ് ദി വീക്കിലേക്ക് ഒന്ന് പോകാം. ഗോൾ കീപ്പറായിട്ടുള്ളത് ബംഗളൂരു എഫ് സിയുടെ ഗുർപ്രീത് സന്ധുവാണ്. മൂന്ന് ഡിഫൻഡർമാരും ബംഗളൂരു എഫ് സിയിൽ നിന്ന് തന്നെയാണ്. അലൻ കോസ്റ്റ, അതുപോലെ സന്ദേശ് ജിങ്കൻ, റോഷൻ നവോറം എന്നിവരാണ് ഡിഫൻഡർമാരായിട്ടുള്ളത്. മധുനിരയിലേക്ക് വരുമ്പോൾ ഇരു വർഷങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളാണ് ഇവാൻ കലൂഷ്ണയും അഡ്രിയാൻ ലൂണയും. നമുക്കറിയാം ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് രണ്ടുപേരും പുറത്തെടുത്തിട്ടുള്ളത്. അവരെ കൂടാതെ മധുനിരയിലുള്ളത് ഈസ്റ്റ് ബംഗാളിൻ്റെ അലക്സ് ലീമ, അതുപോലെ ഹൈദരാബാദിൻ്റെ ജാവോ വിക്ടർ എന്നിവരാണ്. മുന്നേറ്റ നിരയിലുള്ളത് മുംബൈ സിറ്റിയുടെ ഗ്രെഗ് സ്റ്റീവേർട്ട്, ഒഡീഷ എഫ് സിയുടെ ഡിയേഗോ മൗറീസിയോ, ചെന്നൈയിൻ എഫ് സിയുടെ റഹീം മലി. ഏതായാലും ആദ്യ മാച്ച് വീക്കിൽ മികച്ച വിജയം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. രണ്ടാമത്തെ മാച്ച് വീക്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് എടികെ മോഹൻ ബഗാനാണ്. എടികെയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് കുതിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.